ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ ഇത് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയാണ്. ഫ്രാൻസിലെ സൈനിക സിവിലിയൻ ബഹുമതികളിൽ ഏറ്റവും ഉയർന്നത്. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ഈ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസം സമ്മാനിച്ചത്. എല്ലാ പ്രവർത്തന മേഖലകളിലും ഏറ്റവും അർഹരായ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ഫ്രഞ്ച് അലങ്കാരമാണ് ലെജിയൻ ഓഫ് ഓണർ. രണ്ട് നൂറ്റാണ്ടുകളായി ഇത് പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് സമ്മാനിച്ചു. മുൻ ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട് 1802 സ്ഥാപിച്ച ലീജിയൻ ഓഫ് ഓണർ 5 ഡിഗ്രികളായി തിരിച്ചിരിക്കുന്നു. താഴ്ന്നതിൽ നിന്ന് ഉയർന്നത്. നൈറ്റ് ഓഫീസർ, കമാൻഡർ, ഗ്രാൻഡ് ഓഫീസർ, ഗ്രാൻഡ് ക്രോസ്. പ്രധാനമന്ത്രിക്ക് 5-ാമത്തെ ബഹുമതിയാണ് ലഭിച്ചത്. റിബണിന്റെ നിറം ചുവപ്പാണ്. ബാഡ്ജ് ഒരു ഓക്ക് ലോറൽ റീത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന 5 കൈകളുള്ള മാൾട്ടീസ് നക്ഷത്ര ചിഹ്നമാണ്. മുൻവശത്ത് റിപ്പബ്ലിക്കിന്റെ പ്രതിമയും മറുവശത്ത് 2 ത്രിവർണ പതാകകളും ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ ബഹുമാനവും പിതൃഭൂമിയും എന്ന മുദ്രാവാക്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ലീജിയൻ ഓഫ് ഓണറിലേക്കുള്ള അംഗത്വം ഫ്രഞ്ച് പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഫ്രാൻസിനെ സേവിക്കുന്ന അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദേശ പൌരന്മാർക്കും ലീജിയൻ നൽകാറുണ്ട്. ഇതുവരെ 79,000-ത്തിലധികം അംഗങ്ങൾ ഇവിടെയുണ്ട്. ഫ്രാൻസ് ഓരോ വർഷവും ഏകദേശം 300 വിദേശ പൌരന്മാർക്ക് ഈ ബഹുമതി നൽകുന്നു. മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല, ചാൾസ് രാജാവ്, അന്നത്തെ വെയിൽസ് രാജകുമാരൻ, മുൻ ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ, മുൻ യു എൻ സെക്രട്ടറി ജനറൽ ബുട്രോസ് കാലി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരാണ് ഈ ബഹുമതി ലഭിച്ച മറ്റു വ്യക്തികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജൂഡിലി ഈജിപ്തിന്റെ ഓർഡർ ഓഫ് ദ നൈൽ, 2023 മെയ് മാസത്തിൽ പപ്പുവ ന്യൂഗിനിയുടെ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ലൊഗോഹു, 2023 മെയ് മാസത്തിൽ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി, 2023 മെയ് മാസത്തിൽ പലാവു റിപ്പബ്ലിക്കിന്റെ എബാക്കൽ അവാർഡ്, ഓർഡർ ഓഫ് 2021 ഭൂട്ടാൻ നൽകിയ ഡ്രൂക്ക് ഗാൽപോ, 2020 യു എസ് ഗവൺമെന്റിന്റെ ലീജിയൻ ഓഫ് മെറിറ്റ്, 2019 ബഹ്റൈൻ കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റെനൈസൻസ്, 2019 മാലദ്വീപിന്റെ ഓർഡർ ഓഫ് ദ ഡിസ്ട്രിക്ട് റൂൾ ഓഫ് നിഷാൻ ഇസ്തുദ്ദീൻ, റഷ്യയുടെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ അവാർഡ് 2019, 2019 യു എയുടെ ഓർഡർ ഓഫ് സയ്യിദ് അവാർഡ്, 2018 ഗ്രാൻഡ് കോളർ ഓഫ് സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ അവാർഡ്, 2016 അഫ്ഗാനിസ്ഥാന്റെ സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാസി അമീർ അമാനുള്ള ഖാൻ, 2016 സൗദി അറേബ്യയുടെ ഓർഡർ ഓഫ് അബ്ദുൽ അസീസ് അൽ സൌദ്. ഇവയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ച ബഹുമതികൾ. ഫ്രഞ്ച് പ്രസിഡന്റ് ഔദ്യോഗിക വസതിയായ എലിസി പാലസിൽ നടന്ന സ്വകാര്യ അത്താഴവിരുന്നിൽ ഇമ്മാനുവൽ മാക്രോൺ ആതിഥേയത്വം വഹിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രഥമ വനിത ബ്രിജിറ്റ് മാക്രോണും ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പാരീസിലെത്തിയ പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ ആചാരപരമായ സ്വീകരണമാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഫ്രഞ്ച് പര്യടനത്തിൽ നിരവധി കരാറുകൾക്ക് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുമെന്നും സൂചനകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.